بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. എല്ലാവരും ക്ലാസ്സിൽ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. മാഷാല്ലാ, നല്ല കുട്ടികൾ. കഴിഞ്ഞ ആഴ്ചയിലെ പാഠങ്ങൾ പഠിക്കുകയും അമൽ ചാർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തുവല്ലോ. എന്നാൽ എല്ലാവരും സൂറത്തുൻ നാസിയാത്ത് എടുത്തേ? കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം ഓതിയത് ഏതായിട്ടായിരുന്നു? ഇനി അടുത്ത ആയത്ത് പഠിക്കാം. എല്ലാവരും ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? ഫഹശറ. ഇതോ ഫനാദ. ഫഹശറ ഫനാദ. فحشر فنادى فحشر فنادى. അടുത്തതോ? فقال. ഇതോ? انا. രണ്ടും കൂടി ചേർത്ത് വായിച്ചേ. فقال انا. ഇതും കൂടി വായിച്ചേ. ربكم الاعلى. فقال انا ربكم الاعلى. മാഷാല്ലാ, ഇതിൽ മുശദ്ദദ് ഏതാ? ബാ. എന്തുകൊണ്ടാ ബാ മുശദ്ദദ് ആയത്? ബായിന് ശദ്ദ് വന്നതുകൊണ്ട്. സബാഷ്, നല്ല കുട്ടികൾ. ഇതേപോലെ അടുത്ത 10 ആയത്തുകൾ, അതായത് ത്വാമ്മത്തുൽ കുബ്ര വരെ നിങ്ങളുടെ ഉസ്താദുമാരെ ഓതി കേൾപ്പിക്കണം കേട്ടോ. ശരി ഉസ്താദ്. അടുത്തത് ഹിഫ്ദ് സൂറത്ത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ച സൂറത്തുകളിൽ ഇനി 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. ഏതെല്ലാമാണത്? അപ്പൊ ഉസ്താദ് ചോദിക്കുന്നവർ മാത്രം ഇനി ഓതണം. ശരി ഉസ്താദ്. സൂറത്തുൽ ഇഖ്ലാസ് റയ്യാൻ ഓതിക്കേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد. لم يلد ولم يولد. ولم يكن له كفوا أحد. ما شاء الله. سورة الفلق عبد الباسط ودكي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن സൂറത്തു നാസ് എല്ലാവരും ഒരുമിച്ചൊന്ന് ഓതിക്കേ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ിൽ
മാഷാ അല്ലാ, നല്ല കുട്ടികൾ, അള്ളാഹു നിങ്ങളുടെ പരിശ്രമത്തെ കബൂലാകട്ടെ. അടുത്തത് ദുആ സുന്നത്ത്. എല്ലാവരും പേജ് നമ്പർ 43 എടുത്തേ. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മസ്ജിദിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആയും അതിൻ്റെ അർത്ഥവും പഠിച്ചു. ഇനി നമുക്ക് മസ്ജിദിൽ കയറുമ്പോഴുള്ള കുറച്ച് സുന്നത്തുകൾ പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം 3. മസ്ജിദിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ. മസ്ജിദിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകളിൽ മൂന്നെണ്ണം ഇന്ന് നമുക്ക് പഠിക്കാം. ഒന്ന്, ആദ്യം ഇടതുകാലിലെ ചെരുപ്പ് ഊരുക. രണ്ട്, മസ്ജിദിലേക്ക് ആദ്യം വലതുകാൽ വെക്കുക. മൂന്ന്, ബിസ്മില്ലാ പറയുക. എന്നോട് പറഞ്ഞേ, ഒന്ന്, ആദ്യം ഇടതുകാലിലെ ചെരുപ്പ് ഊരുക. രണ്ട്, മസ്ജിദിലേക്ക് ആദ്യം വലതുകാൽ വെക്കുക. മൂന്ന്, ബിസ്മില്ലാ പറയുക. മാഷാല്ലാ. ഇനി അടുത്തത് അടുത്ത ആഴ്ച പഠിക്കാം. അടുത്ത വിഷയം ഏതാ? അഖായിദിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കലിമത്തുൽ ഇസ്തിഗ്ഫാർ പഠിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കലിമത്തുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ വഅന അഅലമുഹു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. മാഷാല്ലാ. ഇനി നമുക്ക് അതിന്റെ അർത്ഥം കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, അല്ലാഹുവേ, അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് നിന്നോട്, നിന്നോട് എന്തിനെയെങ്കിലും, എന്തിനെയെങ്കിലും പങ്കുചേർക്കുന്നതിൽ നിന്നും, പങ്കുചേർക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട്, ഞാൻ നിന്നോട് അഭയം തേടുന്നു, അഭയം തേടുന്നു. അറിവില്ലാതെ, അറിവില്ലാതെ ചെയ്തു പോകുന്ന, ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട്, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. മാഷാല്ലാ. അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും തെറ്റുകൂടാതെ കലിമത്തുൽ ഇസ്തിഗ്ഫാറും അർത്ഥവും പറഞ്ഞു കേൾപ്പിക്കുമല്ലോ. അടുത്തത് നമസ്കാരം. അൽഹംദുലില്ലാ, കഴിഞ്ഞയാഴ്ച നമ്മൾ വിത്ര നമസ്കാരത്തെ പറ്റിയും അതിൻ്റെ രീതിയെ പറ്റിയും പഠിച്ചു. എല്ലാവരും വിത്ര നമസ്കരിക്കാറുണ്ടോ? എന്നാൽ അതിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം ഒന്ന്, വിത്ര നമസ്കാരത്തിന്റെ ഹുക്കും എന്ത്? വിത്ര നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? വിത്രന്റെ സമയം ഏതാ? അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യോത്തരങ്ങൾ എല്ലാവരും ഉസ്താദുമാരെയും വീട്ടുകാരെയും പറഞ്ഞു കേൾപ്പിച്ചോ? ഇന്ന് നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, ചോദ്യം. ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിലെ വിശ്വസ്തൻ എന്ന് പറഞ്ഞത് ആരെ കുറിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിലെ വിശ്വസ്തൻ എന്ന് പറഞ്ഞത് ആരെ കുറിച്ച്? ഉത്തരം. ഉത്തരം. അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അടുത്ത ചോദ്യം, ആയിഷ റളിയല്ലാഹു അൻഹ ആരുടെ മകളാണ്? ഉത്തരം. ഉത്തരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. ഒന്നുകൂടെ, ആയിഷ റളിയല്ലാഹു അൻഹ ആരുടെ മകളാണ്? ആയിഷ റളിയല്ലാഹു അൻഹ ആരുടെ മകളാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും പ്രഭാഷണം പഠിച്ചോ?
എന്ത് വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നേ? നമസ്കാരത്തിന്റെ പ്രാധാന്യം. അപ്പോ പഠിച്ച അത്രയും എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് അവർ അവനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇബാദത്തുകളിൽ ഏറ്റവും ഉയർന്നത് നമസ്കാരമാണ്. നമസ്കാരത്തിൽ മനുഷ്യൻ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്നു. അവൻ സജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തനായി തീരുന്നു. നമസ്കാരം നിലനിർത്തണമെന്ന് അള്ളാഹു ഖുർആനിൽ പല ഭാഗത്തും നമ്മോട് കൽപ്പിച്ചിരിക്കുന്നതായി കാണാം. മാഷാല്ലാ. അടുത്ത ആഴ്ച ഉസ്താദ് പറയുന്ന ആൾ എഴുന്നേറ്റ് നിന്ന് ഉഷാറായി പ്രസംഗിക്കണം കേട്ടോ. അടുത്തത് ഉറുദു. ആരുടെ പൊതുഭാഷക്കാണ് ഉറുദു എന്ന് പറയുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ. മാഷാല്ലാ, സബാഷ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്നാൽ ഉസ്താദ് ചോദിക്കുന്നവർ മറുപടി പറയണം കേട്ടോ. ഫൗജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുൽ ബാസിത്ത് എന്ന് പറഞ്ഞേ. സൈന്യം. മാഷാല്ലാ. അപ്പോ ദർദിന്റെ അർത്ഥം സൈനബ് എന്ന് പറഞ്ഞേ. വേദന. വെരി ഗുഡ്, മാഷാല്ലാ. ഇനി നമുക്ക് നാലക്ഷര പദങ്ങൾ പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം നാല്. പാഠം നാല്. നാലക്ഷര പദങ്ങൾ. നാലക്ഷര പദങ്ങൾ. ഇനി ഉസ്താദ് ബോർഡിൽ എഴുതാം. ഇതെന്താ വായിക്കുന്നേ? ബുസുർഗ്. എന്താണ് ബുസുർഗ്? മാഷാല്ലാ. ബുസുർഗ് എന്ന് പറഞ്ഞാൽ മഹാൻ. മഹാൻ. ബുസുർഗ് മഹാൻ. ബുസുർഗ് മഹാൻ. അതുപോലെ പ്രായം കൂടുതലുള്ള വ്യക്തിക്കും ബുസുർഗ് എന്ന് പറയും. മനസ്സിലായോ? അടുത്തത് ദുഷ്മൻ. 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 ദുഷ്മൻ എന്ന് പറഞ്ഞാൽ ശത്രു. ശത്രു. ദുഷ്മൻ ശത്രു. ദുഷ്മൻ ശത്രു. അടുത്തത് മോശം. 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 കാലാവസ്ഥ. കാലാവസ്ഥ. മോശം കാലാവസ്ഥ. മോശം കാലാവസ്ഥ. ഔറത്. 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 സ്ത്രീ. സ്ത്രീ. ഔറത്. സ്ത്രീ. ഔറത്. സ്ത്രീ. സൂരജ്. 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 സൂര്യൻ. സൂര്യൻ. സൂരജ്. സൂര്യൻ. സൂരജ്. സൂര്യൻ. മനസ്സിലായോ? ഉസ്താദ്. അൽഹംദുലില്ലാ, ഇന്നത്തെ പാഠം അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.